ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിൻ്റെ മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, 2021 ആണ്ടിലെ നമ്മുടെ കർത്താവിൻ്റെ പുനരുത്ഥാന പെരുന്നാൾ അഥവാ ഈസ്റ്റർ പെരുന്നാളിൽ നാം പങ്കാളിയാകുകയാണ്. ദൈവം അതിനെ നമുക്ക് കരുണയും കൃപയും ചെയ്തു എന്നുള്ളത് എപ്പോഴും നന്ദിയുള്ള ഹൃദയത്തോടെ നാം ഓർക്കേണ്ടതാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം എന്തെല്ലാം ജനത്തെ ഉപദേശിച്ചുവോ എന്തെല്ലാം പഠിപ്പിച്ചുവോ അതെല്ലാം സ്വന്തം ജീവിതത്തിൽ പ്രവർത്തിച്ചു കാണിച്ചു എന്നുള്ളതാണ്. മരണത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞു, ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നുവെന്ന്. അതുപോലെ പൈശാചിക ശക്തികളോട് കർത്താവ് ഏറ്റുമുട്ടി മരിച്ചവരെ ജീവിപ്പിച്ചു. ലാസറിനെ ഒരു സ്നേഹിതനെ വിളിക്കുന്നത് പോലെ വിളിച്ച് അവനെ ജീവൻ നൽകി. ക്രിസ്തുവിൽ നാം കാണുന്നത് ക്രിസ്തു എന്തെല്ലാം നമ്മെ ഉപദേശിച്ചുവോ അല്ലെങ്കിൽ പഠിപ്പിച്ചുവോ അതെല്ലാം സ്വന്തം ജീവിതത്തിൽ നിറവേറ്റി എന്നുള്ളതാണ്. അപ്പോൾ ക്രിസ്തു ഈ ഈസ്റ്റർ പെരുന്നാളിലൂടെ ലോകത്തിന് ഒരു വലിയ സന്ദേശമാണ് കൊടുക്കുന്നത്. അതെന്തോന്നാണ് അത്? ഇതുപോലെയുള്ളൊരു പുനരുത്ഥാനം നമുക്കും ഉണ്ടാകുമെന്നുള്ള വാഗ്ദാനവും പ്രത്യാശയുമാണ്. അതായത് മരണം മനുഷ്യൻ്റെ അന്ത്യമല്ല, മരണം ബലഹീനനും നിസ്സാരനുമാണ്. മരണത്തിൻ്റെ ഡെഫിനിഷൻ തന്നെ ഈസ്റ്റർ പെരുന്നാളോടുകൂടി തേച്ച് മായ്ച്ച് കളഞ്ഞു. പുതിയൊരു ജീവനിലേക്ക് പ്രവേശിക്കുകയാണ്, പുതിയൊരു ലോകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈസ്റ്റർ പെരുന്നാളിൽ ആ പ്രത്യാശ അനുഭവിക്കുവാനും അതിൽ പങ്കാളികളാകുവാനും നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമാണ് നമ്മെ വഴി നടത്തുന്നത്. ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുക, ദൈവത്തെ അനുസരിക്കുക. നമ്മുടെ സ്വന്തം കഴിവുകളിലോ മറ്റേതെങ്കിലും നേട്ടങ്ങളിലോ നാം വമ്പ് പറയാതിരിക്കുക. എല്ലാം ദൈവത്തിൻ്റെ കരുണ കൃപ എന്ന നിലയിൽ ജീവിക്കുക. അതുകൊണ്ട് ഈ 2021 ആണ്ടിലെ ഈസ്റ്റർ പെരുന്നാൾ എല്ലാവർക്കും പ്രത്യാശയും സന്തോഷവും സമാധാനവും സ്വർഗീയ ഭണ്ഡാരങ്ങളിൽ നിന്ന് ദൈവം നൽകുമാറാകട്ടെ. ഈസ്റ്റർ പെരുന്നാളിൻ്റെ ആശംസകൾ നേരുന്നു.